പെൺകുട്ടി എന്ന് പറയുന്നത് ഒതുക്കിപ്പിടിച്ച് അങ്ങനെ എന്ത് കഴിഞ്ഞത്തെ കണ്ടിടുന്നത്, എല്ലാരും ചോദിക്കുന്ന ഒരു ചോദ്യമായിരിക്കുമല്ലോ. എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് നമ്മുടെ ഫാമിലി പോലും ചോദിക്കുന്നതാണ് ഇങ്ങനെ ചെയ്തിട്ട് എന്തോ ഒരു ബെനിഫിറ്റ് ഉള്ളതെന്ന്. പക്ഷെ ഓരോ ആളുകൾക്ക് ഓരോ ഇഷ്ടമുണ്ട്, എനിക്ക് വന്ന് ഇന്നത് ചെയ്യണം, തീർച്ചയായിട്ടും അതിനനുസരിച്ച് നമ്മൾ ചെയ്യുന്നു. അല്ലാണ്ട് ഇതിനൊരു പ്രത്യേക കാരണം എന്ന് പറയാനൊന്നുമില്ല. ഒരാള് ഇത്രയും വിമർശനം വരാൻ കാണുന്നത്, കാരണം നമ്മൾ ചെയ്യുന്നത് ബോൾഡാണ്. അപ്പോൾ ഇത് നമ്മൾ ബോൾഡായിട്ട് ചെയ്യുമ്പോൾ, അതായത് നമ്മുടെ മലയാളികളുടെ കൾച്ചർ മുമ്പ് തൊട്ടേ അവർ വന്ന് എപ്പോഴും ഒരു പെണ്ണെന്ന് പറയുമ്പോൾ അവർക്ക് എപ്പോഴും ഒരു ഫുള്ളായിട്ടുള്ളൊരു ഡ്രസ്സ് അല്ലെങ്കിൽ മാറി മറിച്ച് നടക്കണം അങ്ങനത്തെ ഒക്കെ ഒരു ഇതാണ്. അപ്പം അതിൽ നിന്നൊരു പെണ്ണ് അതിനെ ബോൾഡായിട്ട് കാണിക്കുമ്പോൾ നമ്മൾ ബോൾഡ്നെസ് പറയുമ്പോഴും അവർക്കത് വൾഗാരിറ്റിയാണ്. അപ്പൊ അവരതിനെ വന്നിട്ട് ഇപ്പൊ ഞാൻ തന്നെ കാണുന്നുണ്ട്, പക്ഷെ അവര് പറയുന്നത് വൾഗാരിറ്റിയായിരിക്കും. അതെ, അവര് നമ്മുടെ ഇപ്പൊ നമ്മുടെ എന്റെ പേജിൽ ഇപ്പൊ കയറി നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് കേറുന്നതും കാണുന്നതും ഒക്കെ ഫേക്ക് ഐഡി ആയിരിക്കും, വളരെ കുറച്ചേ ഉണ്ടാവുള്ളൂ ഒറിജിനൽ ആയിട്ടുള്ള ആളുകൾ. അപ്പൊ ഈ ഫേക്ക് ഐഡിയിൽ വരുന്ന ആളുകളുടെ അടുത്ത് ഞാൻ പൊതുവെ ആരോടും പ്രതികരിക്കാത്ത കാര്യമാണ്. കാരണം നമ്മൾ ഇത്രയും വലിയൊരു സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് ഇടുമ്പോൾ നമുക്കറിയാം, നമ്മളൊരിക്കലും പോസിറ്റീവ് മാത്രം ചിന്തിച്ചിട്ടല്ലല്ലോ ഏതൊരു പോസ്റ്റ് ഇടുന്നത്. അപ്പോൾ നമ്മളത് നെഗറ്റീവായി പറയുന്ന ആളുകൾ നമ്മളിപ്പോൾ ഞാൻ പറയും, ഞാനിപ്പോൾ ഒരു പോസ്റ്റ് നന്നായിട്ട് ഇട്ടു എന്നായിരിക്കും, അപ്പോൾ അവർ പറയും ഓ ഇതിൽ തുണി ഉണ്ടല്ലോ. അപ്പോൾ അതേസമയം തുണി കുറഞ്ഞ പറയും ഇതിലെ തുണി കുറവാണല്ലോ. അപ്പോൾ എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് കാണുന്ന ആളുകളേക്കാൾ കൂടുതൽ എനിക്ക് എൻ്റെ ഫാമിലിയിൽ നിന്നാണ് ഇഷ്യൂസ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അവർ പറയും നോക്ക് അവളെ ഇൻസ്റ്റ നോക്ക്, നമുക്ക് ഫാമിലിക്ക് ഒരുപാട് ഇഷ്യൂസ് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഞാൻ നോക്കുമ്പോൾ ആദ്യമൊക്കെ ഞാൻ അവർ പറഞ്ഞിട്ട് എനിക്ക് മാനസികമായിട്ട് വിഷമമായിട്ട് ഞാൻ റിമൂവ് ചെയ്ത് കളഞ്ഞിട്ടുള്ള ഒരു ടൈം ഉണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി എൻ്റെ ലൈഫ് എൻ്റെ ഇഷ്ടം. അപ്പോൾ അത് കാണാൻ ആളുകളുള്ളത് കൊണ്ടാണ് ഞാൻ ഇടുന്നത്. കാണാൻ താല്പര്യം ഇല്ലാത്തവർ ഈവൻ എൻ്റെ ഫാമിലി ആണെങ്കിൽ പോലും കാണണ്ട. ഇപ്പൊ ഫാമിലി നിങ്ങളൊരു ഒരു എതിർപ്പ് വന്നപ്പോ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്, ഇപ്പോഴും എതിർക്കുന്നുള്ളതുകൊണ്ട് എങ്ങനെയാണ് അവർ എന്താണ് അവരോട് പറയുന്നത്? ഇപ്പോ സാറാ പറയുന്നത് സാറേടെ ആ ഒരു ബോൾഡായ ക്യാരക്ടറിനെ പറ്റി സംസാരിക്കാൻ നിൽക്കുക, എന്ത് ചെയ്യപ്പോ? അതായത് അതായത് എൻ്റെ ഫാമിലിയിൽ എനിക്ക് തോന്നുന്ന ഓൾമോസ്റ്റ് ആളുകളും നമ്മുടെ അടുത്ത് ഒരു കാര്യം സ്ട്രൈറ്റ് ആയിട്ട് സംസാരിക്കുമ്പോൾ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. ഇതിപ്പോൾ ഒരാൾ പറയേണ്ട കാര്യം ഒരാൾ വഴിയെ ഞാൻ അറിയുന്നത്. അപ്പം ഞാനൊരു ആൻസർ കൊടുക്കുമ്പോഴും ആ പറഞ്ഞ ആളിനല്ല ഡയറക്റ്റ് കൊടുക്കുന്നത്. അപ്പം ഞാൻ അത് കുറഞ്ഞ് അതിനെ മൈൻഡ് ചെയ്യാറില്ല. എൻ്റെ അടുത്ത് എന്തെങ്കിലും ഇപ്പോൾ നിങ്ങൾ എന്നോട് ഇൻ്റർവ്യൂവിൽ ഇന്ന കാര്യങ്ങൾ ചോദിക്കുമ്പോൾ എനിക്ക് ഡയറക്റ്റ് പറയാൻ പറ്റും. അതേസമയം ഇൻഡയറക്റ്റ് ആയിട്ടൊരു കാര്യം വരുമ്പോൾ എനിക്ക് അതിനൊന്നും പ്രതികരിക്കാനില്ല. എന്താ കൂടുതലും ഫാമിലി നിന്ന് വരുന്ന ചോദ്യങ്ങൾ? എന്തൊക്കെ ചോദ്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫാമിലി ഞങ്ങൾ നിന്റെ ഫാമിലി ഇത്ര ആളുകൾ കാണുന്നതാണ്, അപ്പോൾ നീ ഇങ്ങനെ ബോൾഡായിട്ട് ചെയ്യുമ്പോൾ അത് അവർക്ക് ഷെയ്മാണ്, നാണക്കേടായിട്ടുള്ള ഒരു കാര്യം. കമന്റുകൾ എന്താ വരുന്നത്? അപ്പം ബാക്കിയുള്ള കമന്റിനെ പറ്റി നമുക്ക് പിന്നെ പറയാം. ഫാമിലി നിന്ന് നേരിടുന്ന, അതായത് ഇത്ര ഇപ്പോൾ നമുക്ക് ഊഹിക്കാന്നുള്ളൂ, എന്തായിരിക്കും ഫാമിലി മെമ്പേഴ്സ് പറയുന്നതെന്ന്? ചിലപ്പോൾ പുരുഷന്മാരെ വല പേശി പിടിക്കാനാണോ, ഇനി വേറെ എന്തെങ്കിലും പരിപാടി എന്തെങ്കിലും തെറ്റായ രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യാനാണോ, അതോ ഇതെന്തെങ്കിലും ബിസിനസ്സാണോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും പൊതുവേ അവർ ചിന്തിച്ചാൽ പോലും, മൊത്തമൊക്കെ പറയാൻ പറ്റില്ലെങ്കിൽ പോലും ഇങ്ങനെയൊക്കെ ആണോ എന്നുള്ളൊരു ഡൗട്ട് ആയിരിക്കും ഇവരുടെ മനസ്സിൽ. അപ്പം അങ്ങനെയുള്ള ചോദ്യങ്ങൾ വരാറുണ്ടോ എന്ന് ഞാൻ ചോദിച്ചത്? അല്ല, ഇവരങ്ങനെ ഞാൻ അതിനെ വന്ന് മിസ്യൂസ് ചെയ്യണമെന്നുള്ളതല്ല, അവരുടെ പ്രശ്നം ഞാനിങ്ങനെ ബോൾഡായിട്ട് ഷൂട്ട് ചെയ്യുന്നത് ഇഷ്ടമല്ല. പെൺകുട്ടി എന്ന് പറയുന്നത് അടക്കം ഒതുക്കം പിടിച്ച് അതില്ല എന്നുള്ള, അല്ലാണ്ട് ഞാൻ അതിനെ വന്നിട്ട് വേറൊരു കാര്യത്തിന് വേണ്ടിയിട്ട് അത് യൂസ് ചെയ്യണമെന്നുള്ളതല്ല. അവർക്ക് ഞാൻ അങ്ങനെ ചെയ്യണത് ഇഷ്ടമല്ല. കാരണം ഞാൻ അവർക്ക് എന്നെ എപ്പോഴും ഒരു നാടൻ സാധാരണ ഒരു പെൺകുട്ടി. അവരെങ്ങനെയാണോ ജീവിച്ച് അതുപോലെ ജീവിക്കണം എന്നാണ് ആഗ്രഹം. ആഗ്രഹം അല്ലേ? വേറെ ആരുള്ള സെറക്ക് താഴെ ഫാമിലി? അനിയനുണ്ട്, അവനിപ്പോ മുംബൈയിലാണ്. അവൻ, അതായത് അവനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഞാൻ സത്യം പറഞ്ഞ എൻ്റെ അനിയനെ, എൻ്റെ ഇപ്പോൾ ഉള്ള പേജല്ല വേറൊരു പേജ് ഉണ്ടായിരുന്നു, അപ്പം അതിൽ ഞാൻ ഒരുപാട് ബോൾഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം എത്രയാണെങ്കിലും എൻ്റെ അനിയൻ കണ്ടാൽ എനിക്ക് മോശമാണെന്നൊരു തോന്നലുള്ളതുകൊണ്ട് ഞാൻ അവനെ ബ്ലോക്ക് ചെയ്തിട്ടിരുന്നു. പിന്നെ ഞങ്ങളെന്ന് പറയുമ്പോൾ അങ്ങനെ ഒരുപാട് ഡെയിലി വിളിക്കുന്ന ആളുകളൊന്നല്ല. എത്ര വയസ്സിന് വ്യത്യാസമുണ്ട്? ഞങ്ങളൊരു 3 വയസ്സിന് വ്യത്യാസമുണ്ട്. പക്ഷെ നമ്മൾ വന്നിട്ട് എൻ്റെ അനിയനാണെങ്കിൽ കൂടി അവളുടെ പ്രൈവസിയിൽ ഞാൻ പോവില്ല, എൻ്റെ പ്രൈവസിയിൽ അവളും വരണ്ട. ഓരോ ആളുകൾക്ക് ഓരോ ഇഷ്ടങ്ങളാണ്. അപ്പൊ എൻ്റെ മനസ്സിൻ്റെ അകത്ത്, കാരണം ഞങ്ങൾ തുറന്ന് സംസാരിച്ചിട്ടുണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ ചേച്ചി ഇങ്ങനെ ചെയ്യുന്നത് അവന് ഇഷ്ടമാണോ എന്ന് അവൻ എന്നോട് ഒരിക്കലും ചോദിച്ചിട്ടില്ല. ഞാൻ അവനോട് അതിനെ കുറിച്ച് സംസാരിച്ചിട്ടില്ല, കാരണം ഞാൻ എൻ്റെ ഇഷ്ടം ചെയ്യുന്നത് അതിനെ ഞാൻ വന്നിപ്പം
ഒരേ ഒരു കാര്യം തന്നെ നമ്മൾ രണ്ടുപേരോട് ചോദിച്ച രണ്ടഭിപ്രായം നമുക്ക് കിട്ടുക. അപ്പൊ അതിനേക്കാളും നമ്മൾ നമ്മളോട് ചോദിക്കുന്നതാണ് അനിയനെ ബ്ലോക്ക് ചെയ്യാൻ കാരണം. തീർച്ചയായിട്ടും എൻ്റെ അനിയൻ എൻ്റെ അങ്ങനത്തെ വീഡിയോസ് കാണുമ്പോൾ നമുക്കൊരിക്കലും മനസ്സുകൊണ്ട് ഒരു വിഷമം ഉണ്ടാവും. അപ്പൊ അവൻ കാണണ്ട എന്ന് പറഞ്ഞിട്ട് തെറ്റെന്ന് വെച്ച് കഴിഞ്ഞാൽ തെറ്റ് മീൻസ് അങ്ങനെ എടുക്കണ്ട, എന്തോ ഒരു ഇമോഷണൽ പ്രശ്നം ഉള്ളത് കൊണ്ടല്ലേ. ഉണ്ട്, കാരണം നമ്മൾ എത്ര ബോൾഡാന്ന് പറഞ്ഞാലും നമ്മൾ വളർന്നു വന്നൊരു കൾച്ചർ ഉണ്ട്. ഇപ്പൊ നമ്മള് നമ്മുടെ ഹസ്ബൻഡിന്റെ കൂടെ നടക്കണ പോലെയല്ല നമ്മുടെ ബ്രദറിന്റെ കൂടെ നടക്കുക. ഇപ്പൊ എന്റെ അങ്കിള് വരുമ്പോ എന്റെ അങ്കിളിന്റെ അടുത്ത് ഞാൻ അടക്കത്തിലുള്ള ഡ്രസ്സ് ഇടുള്ളൂ, കാരണം അത് അവർക്ക് കൊടുക്കുന്ന റെസ്പെക്ട് ആണ്. നമ്മൾ നമ്മുടെ പ്രൊഫഷണലി നോക്കുമ്പോൾ നമ്മൾ ബോൾഡാണെങ്കിലും നമ്മുടെ കുടുംബം എന്ന് പറയുമ്പോൾ അവർക്ക് കൊടുക്കേണ്ട കുറച്ച് റെസ്പെക്ട് ഉണ്ട്. നമ്മുടെ അച്ഛൻ്റെ ഒരു മുമ്പിൽ ഒരിക്കലും നമ്മൾ ഞാൻ എന്താ ചെറിയ ഡൗട്ട്, അതായത് സാറേ അങ്ങനെ ബ്ലോക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ പ്രായത്തിന് ഇളയതാണ്. അതെ അതെ. അപ്പൊ അതുകൊണ്ടാണോ അതോ അപ്പൊ അതിനകത്ത് എന്തോ ഒരു ഇഷ്യൂ ഇൻഡിയെന്ന് ചോദിക്കുന്നത്? അങ്ങനെ ബ്ലോക്ക് ചെയ്യാനുള്ള ഒരു കാരണം അവൻ കാണണ്ടെന്ന് വിചാരിച്ചിട്ട്. അതെ, അത് ഓൾറെഡി ബ്ലോക്ക് ചെയ്യുന്നത് അതിനാണല്ലോ. പക്ഷെ അതിൽ എന്താ ചിന്തിക്കുന്നതെന്ന് ഞാൻ ചോദിക്കുന്നത്. ചിന്തിച്ചു കഴിഞ്ഞാൽ ചിലപ്പോ അവൻ ചിന്തിക്കും എന്റെ ചേച്ചി തെറ്റായ വഴിയിലാണ് പോണേ, അല്ലെങ്കിൽ അവൾ ഇങ്ങനെ ചെയ്യണത് ശരിയാണോ. പിന്നെ അത് മാത്രല്ല, ചിലപ്പോ അവൻ അവന്റെ അടുത്ത് നമ്മുടെ ഫാമിലിയിലുള്ള ആളുകൾ തന്നെ മോശമായിട്ടാണ് പറഞ്ഞു കൊടുക്കണെങ്കിൽ അവൻ ചിലപ്പോ ഒരിക്കലും എന്നൊരു മോഡലായിട്ടല്ല ഇഷ്ടമാണ്. അതെ അതെ. അപ്പൊ ഞാൻ വേറെ കാര്യം ചോദിക്കട്ടെ, അവന്റെ പ്രായത്തിലുള്ള മറ്റു കുട്ടികൾ കാണുമ്പോ അത് ഞാൻ ഒരിക്കലും ചിന്തിക്കാറില്ല. കാരണം അതിന്റെ കൂട്ടത്തിൽ ഒരു കാര്യങ്ങളുണ്ട്, ഇത് ബ്രദറിന് അവരയച്ചു കൊടുക്കാൻ പാടില്ല. ഞാൻ എന്റെ അനിയനെ മാത്രല്ല, എന്റെ മമ്മി മരിച്ച ടൈമില് ഞാൻ നാട്ടിലില്ല, ദുബായിലാണ്. അപ്പൊ ഫാമിലി വന്നിട്ട് ആ ഒരു ടൈമില് പോലും എന്റെ അങ്കിളിന്റെ അടുത്ത് പറഞ്ഞു അവള് ചെയ്യുന്നത് കണ്ടില്ല, അവള് ഇൻസ്റ്റാഗ്രാമ് നോക്കി നോക്ക് വളരെ മോശമാണെന്ന്. അത് ആ ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞ സമയത്ത് എല്ലാവരും മരിച്ച ചടങ്ങിന് വരുന്ന ടൈമിൽ പോലും എന്നെ കുറിച്ച് എങ്ങനെ സംസാരിക്കണമെന്നുണ്ടെങ്കിൽ അത് എനിക്ക് മാനസികമായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാക്കി. ഇപ്പൊ ഞാൻ നോർമലി എന്റെ ഫാമിലിയിലുള്ള എല്ലാവരെയും ബ്ലോക്കാക്കി. അപ്പൊ എന്റെ അനിയനെ വന്നിട്ട് നേരത്തെ ബ്ലോക്കാക്കി. പക്ഷെ പിന്നെ അത് കഴിഞ്ഞ് ഇപ്പൊ ഒരു കുറച്ചു കാലം മുമ്പ് അവൻ വന്നിട്ട് എന്നോട് പറഞ്ഞു, ഞാൻ നീ മോഡലിങ് ചെയ്യുന്നതിൽ എനിക്ക് ഭയങ്കര റെസ്പെക്റ്റ് ആ പറഞ്ഞു. അത് ഞാൻ അവനിൽ നിന്ന് ഒരിക്കലും പൊട്ടിക്കറിഞ്ഞു. എനിക്ക് എന്റെ അനിയന്റെ എന്റെ പപ്പയുടെ അമ്മയുടെ അടുത്തുള്ള കമ്മിറ്റ്മെന്റ്സ് എനിക്ക് എന്റെ വേറെ ഫാമിലിന്റെ അടുത്തില്ല. എനിക്ക് എന്റെ അനിയനാണ്, കാരണം പപ്പയും അമ്മയും മരിച്ചു, ഇപ്പൊ അനിയനുള്ളത് മരിച്ചു. അപ്പോ എനിക്ക് കുറച്ചെങ്കിലും കെയർ ചെയ്യേണ്ടത് എന്റെ അനിയനെ മാത്രം. അപ്പോ സത്യം പറഞ്ഞ ഇപ്പൊ അവന്റെ പ്രായത്തിലുള്ള ആളുകളും നമ്മുടെ പപ്പേന്റെ പ്രായത്തിലുള്ള ആളുകളും കാണുന്നുണ്ട്. പക്ഷെ നമുക്ക് എപ്പോഴും നമ്മുടെ ഫാമിലി, അതെ, നമുക്ക് എല്ലാവരെയും എല്ലാ കാര്യങ്ങളും ബോധിപ്പിച്ച് ജീവിക്കാൻ പറ്റില്ല. ഇത്തരത്തിലുള്ള വീഡിയോ ചെയ്യുമ്പോൾ അതൊരു സെക്ഷുവാലിറ്റി കൂടി അതിനകത്ത് ഉണ്ട് എന്ന് പറഞ്ഞാൽ ലേശം ബോഡി പാർട്സ് ഒക്കെ കാണിക്കുമ്പോൾ കാണുന്ന ഒരാൾക്ക് എന്തോരും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.